അങ്ങനെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2021 ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ 52-ാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ്. അപ്പൊ ആരാണ് മികച്ച നടൻ, ആരാണ് മികച്ച നടി, ഏതാണ് മികച്ച ചിത്രം, ഏതാണ് മികച്ച ജനപ്രിയ ചിത്രം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നോക്കാനുണ്ട്. എന്തായാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. നോക്കിയാലോ, അപ്പൊ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2021 മികച്ച നടനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ബിജു മേനോനെയും അതുപോലെ തന്നെ ജോജു ജോർജിനെയാണ്. ബിജു മേനോനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആക്കറിയാം എന്ന് പറയുന്ന സിനിമയ്ക്കും, അതുപോലെ തന്നെ ജോജു ജോർജിനെ എടുത്തിട്ടുള്ളത് നമ്മുടെ നായാട്ട്, തുറമുഖം, അതുപോലെ മധുരം, ഫ്രീഡം ഫൈറ്റ് പോലുള്ള സിനിമയ്ക്കുമാണ് എന്ത് ചെയ്യുന്നത്, ജോജു ജോർജിനെ മികച്ച നടനിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മികച്ച നടൻ ആരൊക്കെയാണ്, നമ്മുടെ ബിജു മേനോനും അതുപോലെ തന്നെ ജോജു ജോർജുമാണ്. ഓക്കെ അല്ലേ. അടുത്ത നമുക്ക് നോക്കാം മികച്ച നടി. മികച്ച നടി നമ്മുടെ രേവതിയാണ്, നമ്മുടെ കിലുക്കം ഓർമ്മയില്ലേ, കിലുക്കം, അതിലെ കിലുക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന രേവതിയല്ലേ. ഇപ്പൊ എന്താ ഭൂതകാലം എന്ന് പറയുന്ന മൂവിക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രേവതിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് ഭൂതകാലം എന്ന് പറയുന്ന മൂവിക്കാണ്. നമ്മുടെ ഷൈൻ നിഗമൊക്കെ ഉണ്ടായിരുന്ന മൂവിയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഭൂതകാലം അല്ലെ. അപ്പൊ നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് ജനപ്രിയ സിനിമ. ഒരു സംശയം കൂടെ നമുക്ക് പറയാൻ കഴിയും ഏത് തന്നെയാണ്, ഹൃദയമാണ് അല്ലെ. ഹൃദയം വന്ന സമയത്ത് ഹൃദയത്തിന്റെ ഒരു തരംഗമായിരുന്നു അല്ലെ. അപ്പൊ ജനപ്രിയ സിനിമ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ഹൃദയമാണ്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് നമ്മുടെ പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും ഒക്കെ ദർശനയും കൂടിയൊക്കെ അഭിനയിച്ച ഏത് സിനിമയാണ്, ഹൃദയം അല്ലെ. ഹൃദയമാണ് മികച്ച ജനപ്രിയ സിനിമ എന്ന് പറയുന്നത്. എന്നാൽ മികച്ച ചിത്രം നോക്കുകയാണെങ്കിൽ അത് ആവാസ വ്യൂഹമാണ്. ശ്രദ്ധിക്കുക, മികച്ച ചിത്രമാണ് ഏത്, ആവാസ വ്യൂഹം. മികച്ച ജനപ്രിയ ചിത്രമാണ് ഏത്, നമ്മുടെ ഹൃദയം. ഓക്കെ അല്ലെ. ചിത്രം ആവാസ വ്യൂഹവും ജനപ്രിയ ചിത്രം ഏതാണ്, ഹൃദയവുമാണ്. ഓക്കെ, മികച്ച സംവിധായകൻ ആരെന്ന് ചോദിച്ചാല് അത് നമ്മുടെ ജോജി അറിയാലോ, നമ്മുടെ ഫഹദ് ഫാസിലിന്റെ പടമായിരുന്നു ജോജി അല്ലെ. അപ്പൊ ജോജി സംവിധാനം ചെയ്ത ദിലീഷ് പോത്തൻ അല്ലെ. ദിലീഷ് പോത്തൻ അതിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മികച്ച സംവിധായകൻ എന്ന് പറയുന്ന ആര് തന്നെയാണ്, ദിലീഷ് പോത്തനാണ്. ജോജി എന്ന് പറയുന്ന സിനിമയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2021 മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ദിലീഷ് പോത്തനാണ്, ജോജി എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അടുത്തത് നമുക്ക് നോക്കാം മികച്ച സംഗീത സംവിധായകൻ അല്ലെ. അപ്പൊ നമ്മൾ ഇദ്ദേഹത്തെ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്, ഹിഷാം അബ്ദുൾ വഹാബ് എന്നാണ് അല്ലെ. അപ്പൊ ഹിഷാം അബ്ദുൾ വഹാബ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന മൂവിയുടെ സംഗീത സംവിധായകൻ ആരായിരുന്നു, ഹിഷാം അബ്ദുൾ വഹാബാണ്. അപ്പൊ ഇദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത്, മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഹിഷാം അബ്ദുൾ വഹാബിനാണ് 2021 മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ. അടുത്ത് നമുക്ക് നോക്കാം മികച്ച സ്വഭാവ നടൻ. നമുക്കറിയാം സുമേഷ് മൂർണ്ണാണ് അല്ലെ, കള എന്ന് പറയുന്ന സിനിമയിലെ ഒരു ആന്റി ഹീറോ. അതിലെ ഹീറോ ആരാണ്, ആന്റി ഹീറോ ആരാണെന്ന് പറയുന്നതിൽ ഇപ്പോഴും സംശയമാണ് അല്ലെ. അപ്പൊ നമ്മുടെ ടൊവിനോ തോമസും അതേപോലെ തന്നെ സുമേഷ് മൂറും കൂടി അഭിനയിച്ച് തകർത്ത ഒരു സിനിമയാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ കള അല്ലെ. അപ്പൊ കളയിലെ അഭിനയത്തിനാണ് എന്ത് ചെയ്യുന്നത്, സുമേഷ് മൂറിന് മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ അല്ലേ. അടുത്ത അത് നോക്കാം നമുക്ക് മികച്ച സ്വഭാവ നടി. ഉണ്ണിമായ പ്രസാദ്, ജോജി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ആന്റി ഹീറോ റോളുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഉണ്ണിമായ പ്രസാദ് അല്ലെ. അപ്പൊ ഉണ്ണിമായ പ്രസാദിനാണ് എന്ത് ചെയ്യുന്നത്, മികച്ച സ്വഭാവ നടികളുടെ അവാർഡ് ലഭിക്കുന്ന ആർക്കാണ്, ഉണ്ണിമായ പ്രസാദിനാണ്. നോക്കാം നമുക്ക് അടുത്തത് മികച്ച തിരക്കഥാകൃത്ത് ആരാണ്. മികച്ച തിരക്കഥാകൃത്ത് കൃഷാന്ത് ആർ കെ ആണ്. ശ്രദ്ധിക്കുക, കൃഷാന്ത് ആർ കെയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, മികച്ച തിരക്കഥാകൃത്തിനുള്ള സംഗീതം നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുന്നത്. ഏത് സിനിമയ്ക്ക് തന്നെയാണ്, ആവാസ വ്യൂഹം അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മികച്ച സിനിമ ഏതായിരുന്നു, ആവാസ വ്യൂഹമായിരുന്നു അല്ലെ. മികച്ച ജനപ്രിയ സിനിമയാണെങ്കിൽ അത് ഹൃദയവും, മികച്ച ചിത്രമാണെങ്കിൽ അത് ആവാസ വ്യൂഹമാണ്. അപ്പൊ ഈ ആവാസ വ്യൂഹം എന്ന് പറയുന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മികച്ച തിരക്കഥാകൃത്തായിട്ട് ആര് മാറുന്നത്, നമ്മുടെ കൃഷാന്ത് ആർ കെ മാറുന്നത്. ഓക്കെ അല്ലേ. അടുത്ത് നമുക്ക് നോക്കാം മികച്ച ഗായിക. മികച്ച ഗായിക ആരെന്ന് ചോദിച്ചാൽ അത് സിതാര കൃഷ്ണകുമാറാണ്. നമ്മുടെ കാണെക്കാണെ എന്ന് പറയുന്ന ടൊവിനോ തോമസിന്റെ മൂവി അല്ലെ, കാണെക്കാണെ എന്ന് പറയുന്ന മൂവിക്കാണ് എന്ത് ചെയ്യുന്നത്, മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് ആർക്ക് കിട്ടുന്നത്, നമ്മുടെ സിതാര കൃഷ്ണകുമാറിന് ലഭിക്കുന്നത്. ഓക്കെ, മികച്ച ഗായിക ആരാണ്, സിതാര കൃഷ്ണകുമാറാണ്. മികച്ച ഗായകൻ നമ്മുടെ മിന്നൽ മുരളിയിലെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്ന പ്രദീപ് കുമാറിനാണ്. ഓക്കെ, അപ്പൊ മികച്ച ഗായകൻ ആരാണ്, പ്രദീപ് കുമാറാണ്. മിന്നൽ മുരളി പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ പ്രദീപ് കുമാർ. ഓക്കെ, അപ്പൊ മികച്ച ഗായികയാണെങ്കിൽ ആരാണ്, സിതാര കൃഷ്ണകുമാർ. മികച്ച ഗായകനാണെങ്കിൽ അത് പ്രദീപ് കുമാറുമാണെന്ന് അറിഞ്ഞിരിക്കുക. മികച്ച ഛായാഗ്രഹകൻ ആരെന്ന് ചോദിച്ചാൽ അത് മധു നീലകണ്ഠനാണ്. നമ്മുടെ ചുരുളി അറിയാലോ അല്ലെ, ചുരുളി ചുരുളി. അപ്പൊ ചുരുളി എന്ന് പറയുന്ന സിനിമയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, മികച്ച ഛായാഗ്രഹകനുള്ള അവാർഡ് ആർക്ക് ലഭിക്കുന്നത്, മധു നീലകണ്ഠന് ലഭിക്കുന്നത്. ചുരുളി എന്ന് പറയുന്ന സിനിമയ്ക്ക് മധു നീലകണ്ഠൻ എന്ത് അവാർഡ് ലഭിക്കുന്നു, മികച്ച ഛായാഗ്രഹകൻ എന്ന് പറയുന്ന അവാർഡ് ലഭിക്കുന്നു. ഓക്കെ, അപ്പൊ മികച്ച പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച മൂവി അല്ലെങ്കിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2021 പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച സിനിമ എന്ന് പറയുന്നത് ജിയോ ബേബിക്കാണ് കേട്ടോ. ഞാൻ ജിയോ ബേബിക്കാണ്, ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന മൂവിക്കാണ്. ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന മൂവിയിലും
മൂവിയും ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോജു ജോർജിന് അവാർഡ് ലഭിച്ചതിന് ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന മൂവിയെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ജിയോ ബേബിക്ക് പ്രത്യേക ജൂരി പരാമർശം കൊടുത്തത് ഏത് മൂവിക്കാണ്? ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന മൂവിക്കാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും അവസാനം, അപ്പൊ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ഇത്രയും ആൾക്കാർ തന്നെയാണ്. ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടി നോക്കാനുണ്ട്, മികച്ച കുട്ടികളുടെ ചിത്രം നമുക്ക് നോക്കണം കേട്ടോ. കുട്ടികളുടെ ചിത്രം എന്ന് പറയുന്നത് കാടകം എന്ന് പറയുന്ന സിനിമ. എന്താണ് കാടകം? കാടകം മികച്ച കുട്ടികളുടെ ചിത്രം എന്ന് ചോദിച്ചാല് അത് കാടകമാണ്. മികച്ച തിരക്കഥ ആരുടെ എന്ന് ചോദിച്ചാല് അത് ശ്യാം പുഷ്കരന്റേതാണ്. ശ്യാം പുഷ്കരന്റേതാണ് മികച്ച തിരക്കഥ, ശ്യാം പുഷ്കരന്റേതാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. മികച്ച നടനാരാണ്? നമ്മുടെ ജോജു ജോർജ് ആണ്, നായാട്ട് മധുരം. നടന അതുപോലെ തന്നെ ബിജു മേനോൻ ലഭിച്ചിട്ടുണ്ട്, ആർക്കറിയാം. മികച്ച നടിയാണെങ്കിൽ അത് രേവതിയാണ് ഭൂതകാലം. മികച്ച ചിത്രമാണെങ്കിൽ അത് ആവാസ വ്യൂഹം. സംവിധാനമാരാണ് കൃഷാന്ത് അല്ലെ, കൃഷാന്ത് ആർക്കെയാണ് സംവിധാനം. മികച്ച സംവിധായകനാണെങ്കിൽ അത് ആരാണ്? ദിലീഷ് പോത്തനാണ്, ജോജിക്കാണ്. മികച്ച ജനപ്രിയ ചിത്രം ഹൃദയമാണ്. കുട്ടികളുടെ ചിത്രമാണെങ്കിൽ അത് ഏതാണ്? കാടകമാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യുക, നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2021 കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ ഒറ്റ പ്രാവശ്യം കൂടി എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. മികച്ച നടൻ ആരാണ്? ബിജു മേനോനാണ്, ആർക്കറിയാം അല്ലെ. മികച്ച നടൻ ആരാണ്? ബിജു മേനോൻ, ആർക്കറിയാം. ജോജു ജോർജ് ആണെങ്കിൽ അത് ഏത് സിനിമയ്ക്കൊക്കെയാണ്? നായാട്ട്, തുറമുഖം, മധുരം, അതുപോലെ തന്നെ ഫ്രീഡം ഫൈറ്റ് അല്ലെ. ഫ്രീഡം ഫൈറ്റും ഇതിനകത്ത് വരുന്നുണ്ട് കണ്ടല്ലോ. അപ്പൊ മികച്ച നടിയാണെങ്കിൽ ആരാണ്? രേവതിയാണ് ഭൂതകാലം. മികച്ച ജനപ്രിയ സിനിമയാണെങ്കിൽ അത് ഹൃദയമാണ്. മികച്ച സിനിമയാണെങ്കിൽ അത് ആവാസ വ്യൂഹമാണ്. മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ, ജോജി. മികച്ച സംഗീത സംവിധായകനാണെങ്കിൽ ആരാണ്? ഹിഷാം അബ്ദുൽ വഹാബാണ് ഹൃദയം. മികച്ച സ്വഭാവ നടൻ ആരാണ്? നമ്മുടെ സുമേഷ് മൂറാണ് കള. മികച്ച സ്വഭാവ നടിയാണെങ്കിൽ ഉണ്ണിമായ പ്രസാദ്, ജോജി. മികച്ച തിരക്കഥാകൃത്താണെങ്കിൽ കൃഷാന്ത് ആർ കെ, ആവാസ വ്യൂഹം. മികച്ച ഗായികയാണെങ്കിൽ അത് സിതാര കൃഷ്ണകുമാർ, കാണിക്കാണി. മികച്ച ഗായകനാണെങ്കിൽ പ്രദീപ് കുമാർ, മിന്നൽ മുരളി. മികച്ച ഛായാഗ്രഹകനാണെങ്കിൽ ആരാണ്? നമ്മുടെ മധു നീലകണ്ഠൻ, ചുരുളിയാണ്. പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് നമ്മുടെ ജിയോ ബേബിക്കാണ്. ജിയോ ബേബിക്ക് ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന മൂവിക്കാണ് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിനകത്ത് കുട്ടികളുടെ ചിത്രം കൂടി വരുന്നുണ്ട്, കാടകം. കണ്ടല്ലോ, കുട്ടികളുടെ ചിത്രം കാടകമാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2021 52nd സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. വരുന്ന എക്സാംസിന് എന്തായാലും ഇതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ 10th പ്രിലിംസ് അല്ല, ഇനി വരാൻ പോകുന്ന എക്സാംസിന് അല്ലെ, നമ്മുടെ ഇനി വരാൻ പോകുന്ന ഡിഗ്രിക്കും അതുപോലെ തന്നെ പ്ലസ് ടുവിന്റെ എക്സാംസിന് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും അപ്ഡേറ്റുകളും എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും അതാത് സമയങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ കൂടുതൽ ക്ലാസ്സുകളും അതുപോലെ PDF നോട്ടുകളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.